ഹായ് നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവും. ഒരു സ്കൂൾ അങ്കണത്തിൻ്റെ ഒരു വിദ്യാലയത്തിൻ്റെ വാതിൽക്കലാണ്, മുറ്റത്താണ്. അപ്പോൾ ഈ സ്കൂളെന്ന് പറയുന്നത് എൻ്റെ സ്കൂളാണ്, ഞാൻ പഠിച്ച സ്കൂളാണ്. എൻ്റെ പ്രിയപ്പെട്ട എന്നെ ഒരു ആങ്കറും എന്നെ ഒരു സ്പീച്ച് മേക്കറും എന്ന ഒരു ആളാക്കി മാറ്റിയ, അതിൻ്റെ എന്തെങ്കിലും ഒന്ന് ഞാൻ ആയിട്ടുണ്ടെങ്കിൽ ആക്കി മാറ്റിയാൻ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച വിദ്യാലയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തണ്ണീർമുക്കം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. തണ്ണീർമുക്കം ജില്ലാ പഞ്ചായത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂളാണ്. അപ്പോൾ നിങ്ങൾക്ക് പുറകിൽ കാണാം, ഉറപ്പായിട്ടും കാണാൻ പറ്റുമെന്ന് തോന്നുന്നു, ക്ലാരിറ്റി ഒക്കെ വ്യക്തമാണ്. അപ്പോൾ നമുക്ക് ഈ സ്കൂളിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഈ സ്കൂൾ ഇന്നിപ്പോൾ ശതോത്തര സുവർണ ജൂബിലിയിൽ എത്തിച്ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് കുറച്ച് കാര്യങ്ങൾ സ്കൂൾ അധികൃതർക്കും അവിടുത്തെ പ്രിൻസിപ്പളിനും അവിടുത്തെ PTA പ്രസിഡന്റുമാർക്കും അവിടുത്തെ ട്രഷറി അവിടുത്തെ അംഗങ്ങൾക്കും ഒക്കെ നമ്മളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് സ്കൂളിനെ കുറിച്ച്, സ്കൂളിൻ്റെ മാറ്റത്തെക്കുറിച്ച്. അപ്പോൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, അവർ പറയുന്ന വാക്കുകൾ പൊതുജനങ്ങളും സമൂഹവും കേൾക്കണം. ഒരു ഗവൺമെൻറ് സ്കൂളിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കഥ നിങ്ങൾ എല്ലാവരും കേൾക്കണം. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിലും ഒരു വ്ലോഗർ എന്ന നിലയിലും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഉറപ്പായിട്ട് ക്ഷമയോടെ ഇരുന്ന് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നമ്മുടെ സ്കൂളിലേക്ക് തന്നെ പോകാം, അവരോട് തന്നെ ചോദിക്കാം. വന്നാലും ഏതാണ്ട് 150 വർഷത്തിനിടെ പാരമ്പര്യമുള്ള ഈ സ്കൂളിൽ ഒരുപാട് പ്രതിഭകൾ പഠിച്ചിറങ്ങി പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്, ഏതാണ്ട് 2015 തൊട്ട്, ഈ സ്കൂളിൻ്റെ ഒരു മൂല്യച്യുതി സംഭവിച്ചു. അതായത് ഒരു അപജയം, എന്തോ അറിയില്ല, അൺഎയ്ഡഡ് സ്കൂളുകളുടെ മാനേജ്മെൻറ്റ് സ്കൂളുകളുടെയൊക്കെ തള്ളിക്കയറ്റത്തിൽ അവരോട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഈ സ്കൂളിലെ ആൾക്കാർ, ഈ സ്കൂളിലെ അതിനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാതെ ഈ സ്കൂൾ അങ്ങ് തകർന്നു പോയിരുന്നു. ഒരുപാട് കുട്ടികൾ ഇവിടുന്ന് കൊഴിഞ്ഞു പോവുകയുണ്ടായി. ക്ലാസ്സിൽ ആളില്ലാതെ അധ്യാപകർ വിഷമിച്ചു. അതുപോലെ ഇവിടുത്തെ അധ്യാപകരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് പഠിപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ലെവലിലുള്ള കുട്ടികൾ ഇവിടെ വന്നിട്ട് അവർ സ്റ്റാഫ് റൂമുകളിൽ അഭയം തേടുന്ന ഒരു കണ്ടീഷനായിരുന്നു ഈ സ്കൂളിലുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്കൂളിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ വളരെ വളരെ വിഷമിച്ചിരുന്നു. കാരണം ഞാനൊന്നും പഠിച്ച കാലത്തിൽ ഒരിക്കലും ക്ലാസ്സിലെ അധ്യാപകർ കുട്ടികളെ പേടിച്ച് സ്റ്റാഫ് റൂമിൽ അഭയം തേടുന്ന ഒരു കാലം ഉണ്ടായിരുന്നില്ല. അത് തണ്ണീർമുക്കം സ്കൂളിൽ ഞാൻ പഠിച്ചൊരു സ്കൂളിലുണ്ടാവുകയെന്ന് കേട്ടപ്പോൾ അത്യധികം വിഷമം തോന്നി. എന്നാൽ അതിനുശേഷം നടന്നത് ചരിത്രമാണ്. ഈ സ്കൂളിൽ 2018 May 31 ദൈവദൂതനെ പോലെ എന്താണ് അധ്യാപകൻ എന്ന് ചൂണ്ടിക്കാണിക്കാൻ എൻ്റെയൊക്കെ ലൈഫിലുണ്ട് അധ്യാപകർ. അപ്പോൾ ആ ഒരു സ്ഥാനത്തേക്ക് ജയലാൽ എന്ന് പറഞ്ഞ പ്രിയ അധ്യാപകൻ കടന്നു വരികയുണ്ടായി. ഈ സ്കൂളിൻ്റെ കലാലയ വിദ്യാർത്ഥി മുറ്റത്തേക്ക്, അല്ലെങ്കിൽ സ്കൂൾ മുറ്റത്തേക്ക് അദ്ദേഹത്തിൻ്റെ പതിഞ്ഞ സൗണ്ടും പതിഞ്ഞ കാൽവെപ്പുകളുമായിട്ട് ഈ സ്കൂളിൻ്റെ ഹൃദയത്തിലേക്കാണ് നടന്നു കയറിയത്. ഈ സ്കൂളിൻ്റെ യശസ് ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു മനുഷ്യനായിരുന്നു, ഒരു നിയോഗമുണ്ടായിരുന്നു ജയലാൽ സാറിന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിന് എന്താണ് ഈ സ്കൂളിൽ വന്നപ്പോഴുണ്ടായിരുന്നത്, പിന്നീട് നടന്ന വർഷങ്ങളിൽ അദ്ദേഹം എന്താണ് ചെയ്തതെന്നും അദ്ദേഹത്തിനൊപ്പം നിന്ന ആൾക്കാരോടും നമുക്ക് ചോദിക്കാം. അതിൽ സാറുണ്ട്, ഇവിടുത്തെ അധ്യാപിക ഹെഡ്മിസ്ട്രസ് ഉണ്ട്, അതുപോലെ ഇവിടുത്തെ PTA മുൻ പ്രസിഡൻറ്റും ഇപ്പോഴിരിക്കുന്ന പ്രസിഡൻറ്റുമുണ്ട്, വൈസ് പ്രസിഡൻറ്റുണ്ട്. സ്കൂളിനെ സ്നേഹിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ ഷൂട്ടിന് വരികയും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങളിലേക്ക് നേരിട്ടെത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കാതോർക്കുക. എന്താണ് ഒരു അധ്യാപകൻ പറയേണ്ടതെന്ന് ഞങ്ങളെന്നും ആഗ്രഹിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിനി എന്ന നിലയിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നത്, അല്ലെങ്കിൽ ഓരോ വിദ്യാർത്ഥികളും ആഗ്രഹിക്കുന്നത് എങ്ങനെ ഒരു അധ്യാപകനായിരിക്കണം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ജയലാൽ സാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. 2018 May 31 ഈ സ്കൂളിൽ പ്രിൻസിപ്പാളായിട്ട് ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷം അവിടെ വന്നതിന് ശേഷം ഉണ്ടായിരുന്ന ഒരു സ്കൂൾ അന്തരീക്ഷം എൻ്റെ മനസ്സിലുള്ള ഒരു സ്കൂൾ സങ്കല്പത്തിന് ചേർന്നതല്ലാതെ വന്ന സമയത്ത് എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ സ്കൂള് വിട്ടു പോകാമെന്ന് ആണ് ആദ്യം കരുതിയത്. അങ്ങനെ ബാംഗ്ലൂർ നിംഹാൻസിൻ്റെ സഹായത്തോടെ നമ്മളൊരു പ്രോജക്റ്റ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. അതിന് കൂടെ എന്ന പേരിട്ടു. ആ പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ആ പ്രോജക്റ്റിൻ്റെ പിന്നിലുള്ള ഒരു വിഷൻ എന്ന് പറയുന്നത് ഓരോ കുട്ടിയും ഒരു അത്ഭുത പ്രതിഭാസമാണെന്നും ഞാനൊരു
അത്ഭുത പ്രതിഭാസമാണെന്ന് കുട്ടിയെ ബോധ്യപ്പെടുത്തുന്ന പ്രോസസ്സാണ് വിദ്യാഭ്യാസം എന്നുള്ള ഒരു ആധുനിക കാഴ്ചപ്പാടിൻ്റെ ബേസിലാണ് ആ പ്രോജക്റ്റ് ഡിസൈൻ ചെയ്തത്. ആ പ്രോജക്റ്റിൻ്റെ മിഷനായിട്ട് നമ്മൾ എടുത്തത് എഡ്യൂക്കേഷൻ പ്രോസസ്സിലെ മൂന്ന് ഘടകങ്ങൾ, അധ്യാപകൻ, വിദ്യാർത്ഥി, രക്ഷിതാവ്, ഈ മൂന്ന് ഫാക്ടേഴ്സിൻ്റെയും ഗ്രോത്താണ് എഡ്യൂക്കേഷനിൽ സംഭവിക്കേണ്ടത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ടീച്ചറും പേരൻറ്റും കുട്ടിയുടെ ഈ സമഗ്ര വികസനത്തിന് പര്യാപ്തമായ രീതിയിൽ വികസിച്ച് വരിക, ബോധവൽക്കരണം നടത്തുക. അങ്ങനെ ബാംഗ്ലൂർ ഇംഹാൻസിൻ്റെ മൊഡ്യൂൾ വെച്ചുകൊണ്ട് ഈ ടീച്ചേഴ്സിനും പേരൻസിനുമുള്ള ട്രെയിനിങ് ആണ് നമ്മൾ ആദ്യം ചെയ്തത്. ഓരോ കുഞ്ഞിനും തൻ്റേതായ സ്പേസ് ഉണ്ടാകുക എന്ന് പറയുന്ന ആധുനിക ബോധം വെച്ചുകൊണ്ടുള്ള ഒരു ആധുനിക സ്കൂൾ സങ്കല്പമാണ് നമ്മൾ ശ്രമിച്ചത്. നമ്മളിപ്പോൾ ഇതൊരു സർക്കാർ സ്ഥാപനമാണ്, നമുക്ക് സാധാരണ അറിയാം ഒരു വില്ലേജ് ഓഫീസുണ്ട്, ഇവിടെ ഒരു വില്ലേജ് ഓഫീസ് ഉണ്ട്, വേറൊരു സ്ഥലത്ത് വില്ലേജ് ഓഫീസ് ഉണ്ട്. പ്രത്യേകിച്ചൊന്നും നടക്കാനില്ല, അവിടെയൊക്കെ എന്താണോ നടക്കേണ്ടത് അത് മാത്രം നടന്നുകൊണ്ടിരിക്കും. പക്ഷേ വിദ്യാഭ്യാസ പ്രക്രിയയിൽ അങ്ങനെയല്ല. വിദ്യാഭ്യാസ പ്രക്രിയയിൽ ബദലുകൾ ഉണ്ടാകണം. ആ ബദലുകളാണ് പിന്നീട് നയരൂപീകരണ സമയത്ത് ചർച്ചയ്ക്കെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പരമ്പരാഗതമായ ഈ അറിവ് ട്രാൻസാക്ഷൻ എന്നുള്ളതിന് അപ്പുറം ഒരു കുഞ്ഞിൻ്റെ അവൻ്റെ ജീവിതത്തിലെ അവൻ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ കെൽപ്പുള്ള ഒരാളാക്കി മാറ്റിയെടുക്കേണ്ടി വരും. ആ അങ്ങനെ ആ പ്രോസസ്സ് നടക്കുമ്പോൾ നമ്മളിപ്പോൾ ഉള്ള ഈ 10 to 4 അല്ലെങ്കിൽ 9 to 4:30 ക്ലാസ് റൂം അനുഭവം അതിന് പര്യാപ്തമല്ല. നമ്മുടെ ക്ലാസ് റൂമിൽ നടക്കുന്ന ഈ IQ മാത്രം ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള വേറെ കോഷ്യൻസ് ഉണ്ട്, ഇമോഷണൽ കോഷ്യൻ്റ്, സോഷ്യൽ കോഷ്യൻ്റ്, അഡ്വേഴ്സിറ്റി കോഷ്യൻ്റ്. ആ അത്തരം ഒരു റൈറ്റ് ബ്രെയിനിനെ ചലിപ്പിക്കുന്ന അനുഭവങ്ങൾ സ്കൂളിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇതുപോലെ ബ്രില്യൻ സ്റ്റുഡൻസൊക്കെ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ മാറേണ്ടതുണ്ട്, ഒരു ക്ലാസ് റൂമിൻ്റെ ഭൗതിക സെറ്റപ്പ് മാറേണ്ടതുണ്ട്. നമ്മൾ അതിനനുസരിച്ചിട്ട് ഒരു ക്ലാസ് റൂം, ഒരു മോഡൽ ക്ലാസ് റൂം നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഓരോ കുട്ടിക്കും ഒരു ടേബിൾ, ഒരു 6 ഒരുമിച്ചിടുമ്പോൾ ഒരു ഹെക്സഗൺ ആകും, അതിന് ചുറ്റും ഇരുന്ന് ഡിസ്കഷൻ നടത്തുക. ശരിക്കും ആധുനിക വിദ്യാഭ്യാസം അങ്ങനെ ആകണം, ഒരു ഒരു നോളജ് കൺസ്ട്രക്ഷൻ അവിടെ നടക്കണം. നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മളൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ a+b² എന്ന് പറഞ്ഞാൽ, a² + 2ab + b² എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും പറയണം എന്നെ പഠിപ്പിച്ച ടീച്ചർ പറഞ്ഞു എന്നുള്ളതാണ്. അതേസമയം a+b² ഈ എക്സ്പാൻഷൻ കുട്ടി സ്വയം കണ്ടെത്തുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് വളരെ ഈസി ആയിട്ട് കൊടുക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി വിവിധ അനുഭവത്തിലൂടെ കടന്നുപോയി അറിവ് സ്വയം കണ്ടെത്തുന്ന, അപ്പോൾ അങ്ങനെ സ്വയം കണ്ടെത്തുമ്പോൾ എനിക്കൊരു പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ കുട്ടിക്ക് ഒരു സ്പേസ് ഉണ്ടാകണം. പഠനം എന്ന് പറയുന്നത് വിവിധ ബുദ്ധികളിൽ ഒരെണ്ണം മാത്രമാണെന്നും ജീവിത വിജയത്തിന് ഇത് മാത്രം പോരാന്നുമുള്ള ഒരു ആധുനിക കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് വിവിധ പ്രവർത്തനങ്ങൾ നടക്കേണ്ട ഒരിടമായി ഒരു സ്കൂൾ മാറണം. ഇപ്പോൾ ഞാനിവിടെ വന്ന സമയത്ത് സ്കൂളെന്നുള്ള പേര് മാറ്റി കുടുംബം എന്നുള്ളൊരു പേര് മനഃപൂർവ്വം കോയിൻ ചെയ്തിരുന്നു ആ ടൈം. അത് ചെയ്യാൻ കാരണം ഒരു വീട്ടിൽ കുട്ടിക്ക് കിട്ടേണ്ടുന്ന സ്നേഹവും സുരക്ഷിതത്വവും കിട്ടാതെ വരുന്ന കുട്ടികൾക്ക് ഒരു അപരസ്ഥാനമായി ഒരു സ്പേസായി സ്കൂളുകൾ മാറണം. അത് സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും എന്നെ ചേർത്ത് വെക്കാൻ ആളുണ്ടെന്നും ഏതൊരു കുട്ടിക്കുമുള്ള സാധ്യത എനിക്കുമുണ്ടെന്നും ഒക്കെ തോന്നുന്ന ഒരിടമായി ഒരു സ്കൂൾ മാറണം. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ കേവലമായ ഒരു സർട്ടിഫിക്കറ്റ് സമ്പാദനത്തിനപ്പുറമുള്ള ഒരു വലിയ ലോകം പരിചയപ്പെടുത്താനുള്ള ഒരിടമായി സ്കൂൾ മാറണം എന്നൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിലുള്ള ഒരു ആശയം. ഒരു വലിയ ആശയം വെച്ചുകൊണ്ടുള്ള ചെറിയ പ്രവർത്തനങ്ങളാണ് ഈ 5 നടത്താൻ കഴിഞ്ഞത്. അത് ഒരാളുടെ പ്രവർത്തനമൊന്നുമല്ല, ഒരു കൂട്ടായ പ്രവർത്തനമാണ്. ആ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ മികവാണ് ഇന്ന് സ്കൂളിൽ കാണുന്നത്. അത് തുടർന്നും കൊണ്ടുപോകാൻ ഇനി എനിക്ക് തുടർന്ന് വരുന്നവർക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നടത്തും. നമ്മുടെ സ്കൂൾ മതിലാണ് കേട്ടോ ഇത്. നിങ്ങൾ ഓർക്കും ഞാൻ വല്ല ബിനാലേക്കും പോയതാണോ എന്നല്ല, അത് തീർന്നിട്ടില്ല, കുറച്ച് ആൾക്കാരെ കൂടെ വരച്ച് തീർക്കാനുണ്ട്. ഇനി വരച്ച് തീർത്ത് വെച്ച് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. നമ്മുടെ സുഭാഷ് ചന്ദ്രബോസും അംബേദ്കറും മദർ തെരേസയും നമ്മുടെ പ്രിയപ്പെട്ട മാധവിക്കുട്ടി കമലാസുരയും എല്ലാവരും ഉള്ള മതിലാണിത്.
മതിലിൻ്റെ ഈ ജംഗ്ഷൻ്റെ തന്നെ മുഖച്ഛായ മാറിപ്പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫുള്ളോടെ ഫുൾ ത്രോട്ടിലോട് കൂടി കാണാം. ഇപ്പോൾ നമ്മുടെ സ്കൂൾ മതിലാണ് കാണുന്നത്. കുറെ കൂടെ കലാഭംഗി വരുത്തി തീർക്കാനുണ്ട്. എന്നാലും ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. 2018 ഞാൻ സ്കൂളിലോട് വീണ്ടും കടന്നു വന്നത്. 10-ാം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോയതായിരുന്നു. ഈ സ്കൂളിൻ്റെ പിന്നോക്കം നിന്നപ്പോഴാണ് ജയലാൽ സാറ് വരികയും ജയലാൽ സാറിനൊരു സപ്പോർട്ടായിട്ടാണ് ഞാൻ ഈ സ്കൂളിലോട്ട് വരികയും 2018 മുതൽ PTA പ്രസിഡൻ്റ് വൈസ് പ്രസിഡൻ്റായിട്ട് നിൽക്കുകയായിരുന്നു. സാറിൻ്റെ ഒപ്പം ഈ കൂടെ പദ്ധതിക്ക് രാപ്പകലെല്ലാം അധ്വാനിച്ച് നടക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മുടെ സ്കൂള് സംസ്ഥാനത്ത് അറിയപ്പെടുന്ന ഒരു സ്കൂളാക്കി മാറ്റാൻ സാറിൻ്റെ കൂടെ നിൽക്കാനും എനിക്ക് ഭാഗ്യമുണ്ടായി. ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലക്ക് എൻ്റെ സ്കൂൾ അകപ്പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിൻ്റെ കൂടെ കൂടിയത്. ഇപ്പോൾ നമ്മുടെ മെയിൻ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് സ്കൂളിൻ്റെ പരിസരത്തുണ്ട് ഒരു 50 സെൻറ് സ്ഥലം വാങ്ങി ഒരു ഇൻഡോർ സ്റ്റേഡിയം പണിയെന്നുള്ളൊരു പ്രയത്നമായിട്ട് വലിയൊരു പ്രയത്നമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനെല്ലാ പൂർവ്വ വിദ്യാർത്ഥികളും സഹകരിക്കണമെന്നാണ് ഇനി ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. എൻ്റെ പേര് സിദ്ധാർത്ഥൻ. ഞാൻ ഈ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. 1972 ഞാൻ ഇവിടുന്ന് എൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഉപരിപഠനത്തിനായി പോയതാണ്. ഇപ്പോൾ ഈ സ്കൂളിൻ്റെ സമഗ്ര വികസന സമിതിയുടെ ട്രഷററായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നോട്ട് നോക്കുമ്പോൾ 1873 ഈ പ്രദേശം ചക്കിപ്പറമ്പ് എന്ന് പറയുന്ന ഒരു പുരയിടമായിട്ടാണ് അറിയപ്പെടുന്നത്. ചക്കിപ്പറമ്പ് പുരയിടത്തിൽ ഒരു കുടിപ്പള്ളിക്കൂടമായി ആരംഭിച്ചതാണ് ഈ സ്കൂള് എന്ന് കാണുന്നുണ്ട്. പിന്നീട് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ഗ്രാൻഡ് കിട്ടി ഗ്രാൻഡ് സ്കൂളായി പ്രവർത്തനം ആരംഭിക്കുകയും 2 അധ്യാപകർ വോളണ്ടറി സർവീസ് നടത്തിയിരുന്ന 2 അധ്യാപകരെ ഇവിടെ സ്ഥിര അധ്യാപകരായി നിയമിക്കുകയും പിന്നീട് കുമാരനാശാൻ്റെ ശ്രീമൂലം പ്രജാസഭയിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ തന്നെ പ്രജാസഭാ പ്രസംഗങ്ങൾ എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഈ സ്കൂളിൽ പെൺകുട്ടികൾക്ക് കൂടി പ്രവേശനം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗങ്ങൾ ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതായി കാണുന്നു. ഇതാണ് സ്കൂളിനെ കുറിച്ച് നമുക്ക് ആധികാരികമായി എന്ന് പറയാവുന്ന രേഖകൾ. ഇതാണ് 82 ഹൈസ്കൂളായി മാറ്റപ്പെട്ടു. 2002 ഹയർ സെക്കൻഡറി സ്കൂളായി പരിണമിക്കുകയും വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചു വരികയും ചെയ്തിരുന്നു. വളരെ പ്രഗത്ഭരായിട്ടുള്ള പ്രതിഭകളെ ഈ സ്കൂളിൽ നിന്ന് സംഭാവന ചെയ്തിട്ടുള്ള സ്കൂളാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇടക്കാലം കൊണ്ട് ചില പ്രശ്നങ്ങളിലൊക്കെപ്പെട്ട് പ്രത്യേകിച്ച് സമീപ പ്രദേശങ്ങളിലൊക്കെ അൺഎയ്ഡഡ് സ്കൂളുകൾ ധാരാളമായി വരികയും അതിൻ്റെ ആ ഒരു മുന്നേറ്റത്തെ പ്രതിരോധിച്ച് നിന്നുകൊണ്ട് ഇവിടെ നിന്ന് പ്രവർത്തിക്കാൻ പറ്റിയ ലീഡർഷിപ്പ് ഇല്ലാതെ പോയതും ആയിരിക്കാം ഒരുപക്ഷേ ഈ സ്കൂൾ അപജയത്തിലേക്ക് വരുന്നത്. ഇതൊക്കെയാണ് സ്കൂളിൻ്റെ ചരിത്രം. ഇന്നിപ്പോൾ സ്കൂള് ഈ പറയുന്ന രീതിയിൽ ഏറ്റവും മികച്ച ഒരു സ്കൂളായി മാറിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും പഴയ ആ ഒരു അപജയത്തിൻ്റെ ഒരു നിഴൽ നിൽക്കുന്നത് കൊണ്ട് കുട്ടികൾ നല്ല കുട്ടികൾ ഇങ്ങോട്ട് വരാനുള്ള ഒരു വിമുഖത ഇന്ന് നിലനിൽക്കുന്നുണ്ട്. കുട്ടികൾ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇനിയിപ്പോൾ അടുത്ത വർഷം ഇവിടെ ടർഫ് വരികയാണ്. നല്ല ഗ്രൗണ്ട് ഞങ്ങൾ ഗ്രൗണ്ടിനുള്ള എഗ്രിമെൻ്റ് ആയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതോത്തര സുവർണ ജൂബിലി ആഘോഷങ്ങളാണ് ഞങ്ങളിവിടെ സംഘടിപ്പിച്ചു വരുന്നത്. ഇതൊക്കെ ഞങ്ങളുടെ എല്ലാം സ്വപ്നം പൂണിയാൻ പര്യാപ്തമാകും എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ. July 1 ഈ സ്കൂളിലേക്ക് വന്നത്. സ്കൂളിൽ വന്നപ്പോൾ ഉണ്ടായ ഒരു പ്രതീതി എന്ന് വെച്ചാൽ, നമ്മൾ വിവാഹം ചെയ്ത് ഒരു പുതിയ കുടുംബത്തിലേക്ക് പോകുമ്പോൾ എല്ലാവരും ബന്ധുക്കളൊക്കെ നമ്മളെ അവിടെ നിന്ന് അവിടെ ആക്കിയിട്ട് പോകുമ്പോൾ നമുക്കൊരു ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് ഈ സ്കൂളിൽ വന്നപ്പോൾ ഉണ്ടായത്. കാരണം ഒരു വലിയ കുടുംബത്തിൽ നിന്നാണ്, ഒരുപാട് സ്ട്രെങ്ത്തുള്ള ഒരു സ്കൂളിൽ നിന്നും വളരെ സ്ട്രെങ്ത് കുറഞ്ഞ സൗകര്യങ്ങൾ കുറഞ്ഞ ഒരു സ്കൂൾ അന്തരീക്ഷത്തിലേക്കാണ് ഞാൻ വന്നുപെട്ടത്. ആദ്യം ഒന്ന് പകച്ചു നിന്നുപോയി എന്ത് വേണമെന്ന്. പക്ഷേ ആ കുട്ടികളോടൊപ്പം നിന്ന് സ്കൂളിനെ ഒന്ന് എല്ലാ തരത്തിലും ഉയർത്തിക്കൊണ്ടുവരണം, അക്കാദമികമായ മേഖലയിലും അതുപോലെ ഭൗതിക സാഹചര്യത്തിലും ഉയർത്തിക്കൊണ്ടുവരണമെന്ന് വിചാരിച്ചു. രക്ഷിതാക്കളുടെ ഫുൾ സപ്പോർട്ട് കൂടി ഞങ്ങൾ നല്ലൊരു ഫണ്ട് സമാഹരണം നടത്തി. സ്കൂളിൻ്റെ അക്കാദമിക പ്രവർത്തനങ്ങൾ മികവുറ്റതാക്കാൻ ആ ഫണ്ടുകൾ നമുക്ക് പര്യാപ്തമായി നമുക്ക് വിനിയോഗിക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ സ്കൂളിൻ്റെ വേണ്ടത്ര അധ്യാപക കുട്ടികളുടെ ക്ഷാമമുള്ളതുകൊണ്ട് വേണ്ടത്ര അധ്യാപകർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അധ്യാപക ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി പല ഭാഗത്തു നിന്നും പരിചയമുള്ള അധ്യാപകരെ കൊണ്ടുവന്ന്
ഇംഗ്ലീഷ്, സാമൂഹ്യ പാഠം, ബയോളജി ഈ വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിന് അധ്യാപകരെ കൊണ്ടുവന്ന് കുട്ടികൾക്ക് ആ പഠന സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. അതുപോലെ എല്ലാ കുട്ടികളുടെയും വീടുകൾ സന്ദർശിച്ച് കുട്ടികളുടെ അന്തരീക്ഷം മനസ്സിലാക്കി കുട്ടികൾ ചെറിയ ക്ലാസ് മുതൽ തന്നെ കുട്ടികൾ എഴുത്തിനും വായനയിലും പൂർണ്ണമായി എല്ലാം മനസ്സിലാക്കി തന്നെ അടുത്ത ക്ലാസ്സുകളിലേക്ക് പോകണമെന്ന് കരുതി എല്ലാ കുട്ടികൾക്കും വൈകുന്നേരം പ്രത്യേക പരിശീലനം കൊടുത്തു. 4-ാം ക്ലാസ്സിൽ നിന്ന് പോകുന്ന എല്ലാ കുട്ടികളും 5-ാം ക്ലാസ്സിൽ പുതിയ തലത്തിലേക്ക് എത്തുമ്പോൾ അവർ ആ 4-ാം ക്ലാസ് വരെ പഠിക്കേണ്ട എല്ലാ പാഠഭാഗങ്ങളും പഠിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് പുതിയ UP വിഭാഗത്തിലേക്ക് പോകണമെന്ന് വളരെ താല്പര്യമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് പ്രത്യേകം പരിശീലനം. ഈ സ്കൂളിനെ കുറച്ച് മുന്നേ പരിമിതികൾ ഉണ്ടായിരുന്നു. ആ പരിമിതികളെല്ലാം മറികടന്നുകൊണ്ട് നല്ല ഒരു PTAയുടെ ആഭിമുഖ്യത്തിൽ സ്കൂൾ ഏറ്റവും മികച്ച സ്കൂളുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ സ്കൂളിലെ പരിസരത്തുള്ള കുട്ടികളെ കൂടി സ്കൂളിലേക്ക് കൊണ്ടെത്തിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ അധ്യാപകക്ഷാമവും പരിഹരിച്ച് കുട്ടികൾക്ക് നല്ലൊരു അക്കാദമിക അന്തരീക്ഷം ഉണ്ടാക്കാൻ കൂടുതൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അതിനുള്ള പ്രയത്നത്തിലാണ് അധ്യാപകരും രക്ഷിതാക്കളും എല്ലാവരും. എൻ്റെ പേര് സി വി വിനു. ഞാൻ 2017-2022 PTA സ്കൂളിലെ PTA പ്രസിഡന്റായിരുന്നു. തന്നെ നമുക്ക് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിഭാഗം അക്കാദമിക നിലവാരത്തിലെത്തിയ കാലം ഭൗതിക സാഹചര്യങ്ങളുടെ കുറവ് നിലവാരമില്ലാത്ത കുട്ടികൾ പഠിക്കുവാൻ വേണ്ടി സ്കൂളിൽ വളരെ എണ്ണം വളരെ അച്ചടക്കമില്ലാത്ത ക്ലാസ് അന്തരീഷം സ്റ്റാഫ് റൂമിൽ അഭയം തേടുന്ന കാലഘട്ടം. ഒരു കാലത്തും ഈ സ്കൂൾ നന്നാകില്ല എന്ന് പലരും കരുതിയ കാലഘട്ടത്തിൽ 2018 മെയ് 31-ന് ഒരു നിയോഗം പോലെ പ്രിൻസിപ്പൽ സാറിൻ്റെ അധികാരിയായി ചുമതലയേറ്റു. തുടക്കത്തിൽ സ്കൂളുമായി സഹപ്രവർത്തകരുമായും പൊരുത്തപ്പെട്ടു പോകാൻ ഒരുപാട് ആശയങ്ങളും നടപ്പിലാക്കുവാൻ ബുദ്ധിമുട്ടാണെന്ന് ആരും തോന്നിയില്ല എന്ന് തോന്നിയ ഒരു ലീവെടുത്ത് പോയി വീട്ടിൽ പോയി ഒരു സാഹചര്യം അധ്യാപകന്മാരും സഹപ്രവർത്തകരും PTA എല്ലാവരും കൂടി ചേർന്ന് സാറിനെ കണ്ട് സംസാരിച്ച് വീണ്ടും മഞ്ഞുരുകി സാറി സ്കൂൾ ചുമതലയേറ്റ് നല്ല രീതിയിൽ കുട്ടികളോടൊപ്പം നിന്ന് കുട്ടിയാണ് ഏറ്റവും മികച്ചത് എന്നുള്ളത് രക്ഷകർത്താക്കളെയും സഹപ്രവർത്തകരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരുടെ കുറവുകൾ അതൊരു വ്യത്യസ്തമായ ജീവിത സാഹചര്യം ജനിച്ചത് കൊണ്ടാണ് നിങ്ങൾക്കുള്ള കുറവ്. അത് സ്കൂളിൽ അത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു പദ്ധതി നമ്മുടെ സ്കൂളാണ് നടപ്പിലാക്കിയത്. എല്ലാ കുട്ടികളുടെയും അധ്യാപകന്മാരും അവരുടെ ജീവിത സാഹചര്യം മനസ്സിലാക്കി അവർക്ക് എന്താണോ വേണ്ടത് മനസ്സിലാക്കി അവരുടെ കുറവുകളിൽ നിന്ന് പരമാവധി പരിഹരിക്കാൻ വേണ്ടി ഇടപെടലുകൾ നടത്തി. അങ്ങനെ ആർക്കും ഇടമായി സ്കൂളിനെ നമ്മുടെ സ്കൂളിനെ ഒരു മാറ്റിയ ഒരു പ്രധാന ജലാധാരമാണ് സ്കൂളിലെ പുരോഗതി മുഴുവൻ അധ്യാപകരും ഉണ്ടായിട്ടുണ്ട് ഈ അവസരത്തിൽ. ഈ വീഡിയോയിൽ നിങ്ങളൊരു ഒരു അലമാര കാണുന്നുണ്ടല്ലേ, നമ്മുടെ സ്കൂൾ ലൈബ്രറിയുടെ ഒരു ഭാഗം എടുത്ത് ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നതാണോ നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? ഒരു സ്കൂളിൽ ഞാൻ കുറച്ച് സ്കൂളുകളിലൊക്കെ പോകാറുണ്ട്, പോയിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും ഞാനൊരിക്കലും ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടില്ല കേട്ടോ. കാരണം ഇത് എൻ്റെ സ്കൂളും കൂടെ ആയതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ടൊരു സ്ഥലമായിരുന്നു ഇത്. മുത്തശ്ശിമാവാണ്. നിങ്ങൾ ഈ ചില്ല കാണുന്നുണ്ടാവും അല്ലേ. ഞാൻ പഠിച്ച സമയത്ത് തീരെ താഴെയായിരുന്നു, താന്ന് കിടക്കുമായിരുന്നു, നമുക്ക് കയറി ഇരിക്കാമായിരുന്നു. അപ്പോൾ അത്രയും വർഷത്തെ പഴക്കം, അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി വർഷത്തെ പഴക്കമുണ്ട്. അപ്പോൾ ഇതൊന്നുകൂടെ വൃത്തിയാക്കി ഈ സ്കൂളിൻ്റെ റിനോവേറ്റ് ചെയ്തപ്പോഴും അതെടുത്ത് കളയാതെ അത് അവരത് സൂക്ഷിക്കുകയാണ്. അതിലൊരു പ്രത്യേകതയുണ്ട്, അത് വേറൊരു ലെവലാക്കി അത് മാറ്റി. കാരണം ഇതൊരു തുറന്ന വായനയിടം. ആർക്കും ഈ ലൈബ്രറിയിൽ വന്നിരുന്ന സ്റ്റുഡൻസിന് ലൈബ്രറിയിൽ വന്നിരുന്ന് ലൈബ്രറിക്കകത്തുള്ള ആ 4 ചുവരുകൾക്കുള്ള ഫാനിൻ്റെ അടിയിലുള്ള കാറ്റ് കൊള്ളാതെ
മുത്തശ്ശിമാവിൻ്റെ തണലിൽ മുത്തശ്ശിമാവിൻ്റെ കാറ്റിലിരുന്നു കൊണ്ട് പുസ്തകം വായിക്കാമെന്ന് പറഞ്ഞാലുണ്ടല്ലോ, അത് വേറെ ലെവലാണ്. ഇപ്പോൾ ഇവിടെ നിർത്തുന്നു, ബാക്കി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.